നമസ്കാരം. NIOS ന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOS നെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പം ഇന്നലത്തെ ലൈവ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മെയിൻ ആയിട്ട് 2021 ജൂൺ മാസത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ലൈവ് നടത്തിയത്. അപ്പോൾ അതിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇക്വലൻസ് സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കാണ് ആ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ അതിലോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ആ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നലത്തെ ലൈവ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് വിദ്യാർത്ഥികളുടെ എന്താണ് സർട്ടിഫിക്കറ്റ്സിൽ പേരിൻ്റെയും അഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ആ ഒരു തെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ശരിയാക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നലത്തെ ലൈവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് നമ്മളിപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരുന്ന ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേനും കമൻസ് വരുമ്പോൾ അതിൽ എല്ലാവർക്കും റിപ്ലൈ തരുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ലൈവ് വരാം. ലൈവ് വരുമ്പോൾ നിങ്ങളുടെ എന്താ സംശയങ്ങളും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒക്ടോബർ ബാച്ചുകാരുടെ അസൈൻമെൻറ്സും പ്രൊജക്റ്റും ഒക്കെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇന്നലത്തെ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ അസൈൻമെൻറ്റ്, ട്യൂട്ടർമാർക്കുടെ അസൈൻമെൻറ്റ് AI സ്റ്റഡി സെൻ്ററുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം 31 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ 31 വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത്. അടുത്ത മാസം ഓണമാണ് വരുന്നത്, ഓണം. അപ്പം അതിൻ്റെയൊക്കെ അവധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 10 അല്ലെങ്കിൽ 15 മുൻപായിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റും അതത് AI സ്റ്റഡി സെൻ്ററിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ഇപ്പോൾ എക്സാം ഫീസ് ആയാലും അസൈൻമെൻറ്റ്സ് ആയാലും എന്തൊരു നോട്ടിഫിക്കേഷൻ വന്നാലും ഉടനെ ചോദിക്കുന്ന ലാസ്റ്റ് ഡേറ്റാണ് ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കുന്നത്? ആ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതിന് മുൻപായിട്ട് ഒരു 15-20 ആ ഒരു ഡേറ്റിനൊക്കെ ആയിട്ട് നിങ്ങൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിൽ ഒരിക്കലും നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇരിക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പം പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് 2022 ഏപ്രിൽ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ 2022 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ മാസം, അതായത് 2021 ജൂലൈ 31 വരെ ഫൈൻ ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്, അതിനുശേഷം 200 രൂപ ഫൈനോടുകൂടി അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് 15 വരെയും, അതിനുശേഷം ഓഗസ്റ്റ് 31 വരെ 400 രൂപ ഫൈനോടുകൂടിയും, സെപ്റ്റംബർ 15 വരെ 700 രൂപ സൂപ്പർ ഫൈനോടുകൂടിയായിരുന്നു അഡ്മിഷൻ നടക്കേണ്ടത്. അതായത് 2022 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ സൂപ്പർ ഫൈനോടുകൂടി വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 2021 സെപ്റ്റംബർ 15 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് സാധാരണ രീതിയിലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അക്കാദമിക് സെക്ഷൻ വീണ്ടും ചേഞ്ച് ചെയ്തിരിക്കുകയാണ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് STREAM1 Block 1, അതായത് 2022 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് നിങ്ങളിപ്പം പഠനം മുടങ്ങിയവരായാലും പരാജിതരായാലും പ്രായപരിധി ഇല്ലാതെ നമുക്ക് SSLC ആയാലും +2 ആണെങ്കിലും വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC +2 കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ്റെ ഫീസ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ആകുമല്ലോ എന്നോർത്ത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. കാരണം രജിസ്ട്രേഷൻ്റെ ഫീസിൽ ഇപ്പോൾ ഇളവ് വന്നിരിക്കുന്നു. വീണ്ടും ഫൈൻ ഇല്ലാതെ നമുക്ക് എത്രാം തീയതി വരെ പറഞ്ഞിരിക്കുന്നത്, 2021 ഓഗസ്റ്റ് 31 വരെ ആക്കിയിരിക്കുകയാണ്. 2021 ഓഗസ്റ്റ് 31 വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ NIOS രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് 200 രൂപ ഫൈനോടുകൂടി, അതായത് രജിസ്ട്രേഷൻ ഫീസിൻ്റെ കൂടെ 200 രൂപ ഫൈനോടുകൂടി നമുക്ക് സെപ്റ്റംബർ 15 വരെ അപേക്ഷിക്കാം. അതിനുശേഷം സെപ്റ്റംബർ 16 തൊട്ട് സെപ്റ്റംബർ 30 വരെ നമുക്ക് 400 രൂപ, അതായത് രജിസ്ട്രേഷൻ ഫീസിനോടൊപ്പം 400 രൂപ ഫൈനോടുകൂടി നമുക്ക് 30-ാം തീയതി വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ദെൻ ഒക്ടോബർ 1 തൊട്ട് ഒക്ടോബർ 15 വരെ നമുക്ക് 700 രൂപ സൂപ്പർ ഫൈനോടുകൂടി, നോർമൽ രജിസ്ട്രേഷൻ ഫീസിനോടൊപ്പം തന്നെ 700 രൂപ സൂപ്പർ ഫൈനോടുകൂടി നമുക്ക് ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത ഈ ഒരു സിറ്റുവേഷനിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ എൻഎസിന്റെ ബോർഡിൽ രജിസ്ട്രേഷൻ നടത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലായി പോകും. അപ്പോൾ നിങ്ങൾക്ക് അതത് ജില്ലയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ കിട്ടാതെ വരും, വേറെ ഡിസ്ട്രിക്റ്റിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ SSLC +2 എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ ആക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത്. പിന്നെ STREAM2 രജിസ്ട്രേഷൻ ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ. STREAM2 നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 2021 August 31 വരെ ഉണ്ട് ലാസ്റ്റ് ഡേറ്റ്. STREAM2 അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മെയിനായിട്ട് TOC ഒക്കെയാണ് വരുന്നത്. ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റും അങ്ങനെയൊക്കെയുള്ള സിസ്റ്റമൊക്കെയാണ് STREAM2 വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒക്ടോബറിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പുതിയൊരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളൂ, ഇപ്പം എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുന്നത്, ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാത്ത ക്ലാസ്സാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ എല്ലാവരുടെയും സിറ്റുവേഷനും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതായത് വാട്സപ്പ് വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ, ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് ഹാൻഡിൽ ചെയ്ത് തരുന്നതായിരിക്കും. എക്സാം സെൻറ്റർ നിങ്ങളുടെ ജില്ല അലോട്ട് ചെയ്ത് തരും. ഇനിയിപ്പോൾ നിങ്ങൾ സ്വയം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നു. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ആ ഇത് കോട്ടയം ജില്ലയിലല്ലേ, അപ്പം ഞങ്ങൾ ഇന്ന ജില്ലയിലല്ലേ, അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ക്ലാസ്സുകൾ ഡയറക്റ്റ് അവിടെ ചെല്ലണോ, എന്താണ് ഡോക്യുമെൻസ് എല്ലാം ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണോ എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ ഡോക്യുമെൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ ജില്ല തന്നെ നമ്മൾ പരീക്ഷാ കേന്ദ്രമാക്കി തരുന്നതായിരിക്കും. ബാക്കി ഫുൾ അക്കാദമിക് സെക്ഷൻ ഞങ്ങൾ ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യുക, അതായത് അസൈൻമെൻറ്റ്സ് പ്രോജക്റ്റ് ഇതൊക്കെ ഞങ്ങളായിട്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ, ട്യൂഷൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ്സുകൾ ഞങ്ങൾ എടുത്തു തരികയും റിവിഷൻ ക്ലാസ്സുകൾ, അതായത് ഇവിടെ നമ്മളൊരു 8 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു 8 ടീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഈ 8 ടീച്ചേഴ്സും നമ്മുടെ കോട്ടയം ജില്ലയിലുള്ളവരല്ല, എല്ലാ ടീച്ചേഴ്സും, അതായത് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും പല ജില്ലകളിൽ ഉള്ളവരാണ്. അതായത് തിരുവനന്തപുരം, മലപ്പുറം, പിന്നെ ഇതാണ് എറണാകുളം, പിന്നെ കോട്ടയം ഡിസ്ട്രിക്റ്റ്, അങ്ങനെ പല സ്ഥലത്തുനിന്നുള്ള ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് വെളിയിൽ നിന്നുള്ള ടീച്ചേഴ്സ് നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ക്ലാസ് എടുക്കുന്നത് എല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ പല പല പ്രദേശങ്ങളിൽ നിന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾ വേറൊരു ജില്ലയിലാണല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നമ്മളിൽ വിശ്വാസം അർപ്പിക്കുക, 100% നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർക്ക്, അതായത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ, രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകളും ഞങ്ങൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള സമയം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഡെയിലി എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയി പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസ് തന്നെയാണിത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ക്ലാസ്സുകളും എടുത്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു ടെൻഷനും കാര്യങ്ങളും വേണ്ട. അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പേരെന്ന് പറയുന്നത്, അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ് സ്ഥലം, ഇത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഫേക്ക് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫേക്ക് ആണെങ്കിൽ പിന്നെ നമ്മൾ വന്നിട്ട് നമ്മുടെ പേരും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഡയറക്റ്റ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ എൻ്റെ പേര് അപ്സര ബിജു എന്നാണ്. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ് എന്നാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ പേര്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത്. ടീച്ചേഴ്സ് 8 ടീം അടങ്ങുന്ന ഒരു ടീമാണ് നമ്മുടെ ടീം വർക്ക് എന്ന് പറയാം. അപ്പം ഇവർ എല്ലാവരും പല പല പ്രദേശങ്ങളിലുള്ള ടീച്ചേഴ്സാണ് ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ മുൻപ് ഇവിടെ പഠിച്ചിട്ടുള്ള ചില ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളിലുള്ള അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നിർത്തുന്നു, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ NIOS നെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ